ചരിത്ര സ്മാരകങ്ങൾക്ക് പേര് കേട്ട ഒരു രാജ്യമാണ്. ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ പഴയ രാജവംശത്തിൻ്റെ, ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെയൊക്കെ ഓർമ്മപത്രങ്ങൾ പോലെയുള്ള സ്മാരകശിലകളാൽ സമ്പന്നമായ ഒരു രാജ്യം. പക്ഷേ നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം പല പല കിലോമീറ്ററുകളുടെ അപ്പുറപ്പുറം ചിതറിക്കിടക്കുകയാണ്. കാരണം ഓരോരോ ഭരണകൂടങ്ങൾ ഓരോരോ പ്രവിശ്യകളിലായിരുന്നു അവരുടെ. അപ്പോൾ നമുക്ക് അത്രയും യാത്ര ചെയ്യേണ്ടി വരും. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ചരിത്ര സ്മാരകങ്ങളുടെ ഒരു സമുച്ചയമുണ്ട് നമ്മുടെ അടുത്ത സംസ്ഥാനമായ കർണാടകത്തിലെ ഒരു ജില്ലയിൽ, വിജയപുര എന്നു പേരുള്ള പഴയ ബീജാപ്പൂർ. പതിനാലാം നൂറ്റാണ്ടിൽ ബീജാപ്പൂർ സുൽത്താൻ ആദിൽഷയുടെ രാജവംശം പണികഴിപ്പിച്ചതാണ് ഈ സ്മാരകങ്ങൾ. അത്രയും ഒരുപാട് സ്മാരകങ്ങളുടെ കാഴ്ചകൾ നമ്മൾ ഇനി കാണാൻ പോവുകയുള്ളൂ. ദൈവാദിനം കൊണ്ടൊരു കാര്യം പറയാം, ഞങ്ങൾ എത്തിയത് ബലിപെരുന്നാളിൻ്റെ അന്നാണ്. ഇവിടെ 4000 പേർക്ക് ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന, ഇപ്പോഴും പണി തീരാത്ത ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ കാഴ്ചയിൽ നിന്നും തുടങ്ങി നമ്മൾ ഇനി വിസ്മയിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകളിലേക്ക് പോവുകയാണ്, സ്മാരകങ്ങളുടെ, ഒരു രാജവംശത്തിൻ്റെ ഓർമ്മകളിലേക്ക്. പത്ത് പതിനൊന്ന് നൂറ്റാണ്ടുകളിൽ കല്യാണി ചാലൂക്യർ സ്ഥാപിച്ച ഈ നഗരം വിജയപുര അഥവാ വിജയനഗരം എന്നറിയപ്പെട്ടു. ചാലൂക്യന്റെ മരണശേഷം ഈ നഗരം യാദവർക്ക് കൈമാറി. 1347 ഈ പ്രദേശം ബഹ്മനി സുൽത്താനേറ്റ് കീഴടക്കി. ബഹ്മനി സുൽത്താനേറ്റിന്റെ പിളർപ്പിന് ശേഷം ബീജാപ്പൂർ സുൽത്താനേറ്റ് നഗരം ഭരിച്ചു. ബീജാപ്പൂർ കോട്ട, ബാരാ കമാൻ, ജമാ മസ്ജിദ്, ഗോൾ ഗുംബസ് എന്നിവയുൾപ്പെടെ സുൽത്താനേറ്റുകളുടെ ഭരണത്തിന്റെ അവശിഷ്ടങ്ങൾ നഗരത്തിൽ ഇന്നും കാണാം.
5 ഷാ രാജവംശങ്ങൾ ജനിച്ചു. അതിലൊന്ന് ബീജാപൂരായിരുന്നു. മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് 1686 ബീജാപൂർ കീഴടക്കി. 1723 വരെ മുഗൾ ഭരണത്തിന് കീഴിലായിരുന്നു. 1724 ഹൈദരാബാദ് സംസ്ഥാനത്തിലെ നിസാം ഡെക്കാനിൽ സ്വാതന്ത്ര്യം സ്ഥാപിക്കുകയും ബീജാപൂർ തന്റെ ആധിപത്യത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. എന്നിരുന്നാലും ഈ ഭാഗം അദ്ദേഹം ഏറ്റെടുക്കുന്നത് ഹ്രസ്വകാലമായിരുന്നു. 1760 അത് മറാഠികളുടെ കൈകളിലേക്ക് പോയി. ആനന്ദ് മഹൽ, ജ്യോത് ഗുംബസ്, ജുമാ മസ്ജിദ്, സാദ് മൻസിൽ, ജൽ മൻസിൽ എന്നിവയാണ് ബീജാപൂരിലെ മറ്റു ചരിത്ര ആകർഷണങ്ങളിൽ ചിലത്. ചരിത്രമുറങ്ങുന്ന ഒരു പുരാതന നഗരത്തിലൂടെ അലഞ്ഞ് ആ കാഴ്ചകൾ ഒപ്പിയെടുത്ത് മടങ്ങുമ്പോൾ പകലും നമ്മോട് വിട പറയുകയാണ്. ശരീരത്തിന് തളർച്ച അനുഭവപ്പെടുന്നുണ്ടെങ്കിലും മനസ്സിനും ചിന്തകൾക്കും കൂടുതൽ ഉന്മേഷം തോന്നുന്നുണ്ട്. കണ്ട കാഴ്ചകളുടെ നിർവൃതിയും ഇനിയും കാഴ്ചകൾ കാണാനുള്ള വെമ്പലും. യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല.